കുറച്ച് പൈസ കയ്യിൽ കരുതണേ. കാരണം ഇപ്രാവശ്യം പോണ സ്ഥലം പാലക്കാടിലെ ഒരു സ്ഥലമാണ്. ഭയങ്കര കഴുത്തറുപ്പാന്ന കേക്കണം. അപ്പൊ പോയോട്ടെ, കുറച്ച് പൈസ കയ്യിൽ കരുതിയിരിക്കണു. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണ പാലക്കാടിന്റെ സ്വന്തം സുൽത്താൻ പേട്ടിലൂടെ കേട്ടോ. ഇതിലൂടെ അങ്ങനെ പോയിട്ട് ഇതായി കാണാം. ലക്ഷം വണ്ടിനെയൊക്കെ എല്ലാം നമ്മൾ കവർ ചെയ്ത് നമ്മൾ എത്തിയിരിക്കുന്നത് യാക്കരയിലെ റിയാസ് ഹോട്ടല് മീൻകട. നമ്മളെ ഫ്രണ്ട് നിർബന്ധിച്ചുകൊണ്ടോ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു കഴുത്തറുപ്പൻ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട്. ഒരു ചെറിയൊരു വീടൊക്കെയാണ് അവിടെ, ഇങ്ങനെ ചെറിയ ഊണ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മീനാണ് കാര്യമായിട്ട് ചെയ്യണത്. നമ്മൾ ഏതൊക്കെ മീനിൻ്റെ വില അറിയണം എന്നൊക്കെ നമ്മൾ നോക്കുന്നിടത്തൊക്കെ സൈസ് സൈസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വില എന്ന് അറിയണ്ടല്ലോ. പിന്നെ എന്തിനാ ഇവിടെ ഒരു വില വില പട്ടിക? ഒരാളൊരു വാങ്ങി അതിൻ്റെ ഒറ്റ പോക്കാൻ പോയി. അയാൾ തന്നെ മുതലാളിയും സപ്ലയറും ഒക്കെ തന്നെ തോന്നുന്നു കേട്ടോ, എന്തറിയില്ല. അപ്പൊ ഈ വായനില ചെറുതായിട്ടൊന്ന് കേൾക്കണേ. അപ്പൊ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പൊ അതിന് ആളിഞ്ഞ് വരുന്നു, കരുതുന്നു, കാത്തിരിക്കാം. ഉണ്ടോ ഒരു റാല്? എത്ര വെയിറ്റ് വരും? ഞാനവിടെ കണ്ണൻ്റെ വരാലിൻ്റെ വെയിറ്റ് എത്രയാണ് ചോദിച്ചത്. ആള് കേട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നാണ്. ഈ ഒരു മാങ്ങ ഉപ്പിലിട്ട് മുളക് ഇട്ട് വെളിച്ചെണ്ണ കടല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു കൂട്ടുകളിലൊക്കെ വളരെ മോശമായിരുന്നു. പിന്നെ ഒരു വേറെ ഏതാ മീനില്ല? ചെമ്മീന്, കൊഞ്ച്, ഞണ്ട്, കക്കയിറച്ചി, കൂന്തള്. ആദ്യം തന്നെ ചെമ്മീൻ ഒരു പ്ലേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെളിച്ചെണ്ണൻ്റെ ഒക്കെ സ്മെല്ല് നമുക്ക് അടിക്കുന്നുണ്ട്. അപ്പം ഒരു ചെമ്മീനൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ചൂടോടുക്കണമൊക്കെ കഴിക്കണം. ചോറൊന്ന് വന്നിട്ടില്ല. ചൂടോടുക്കണ ചെമ്മീൻ ഒന്നും എടുത്താൽ കഴിച്ചു. അത്യാവശ്യം നല്ല എരുണ്ട്. പാലക്കാട്ടേരിക്ക് എരി ഒരു പുത്തരി അല്ലല്ലോ. നല്ല എരുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട്. അതാണ് വിഷയം. അപ്പം അങ്ങനെ കഴിക്കാൻ തോന്നി. പിന്നെ കക്കയിറച്ചി ഉണ്ട്. കക്കയിറച്ചി ഒക്കെ നല്ല എരുണ്ട്. സ്പൈസി ഫുഡാണ് പാലക്കാട്ടുകാരെ മെയിൻ. അപ്പോൾ ഇത് അവിടെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു അച്ചാറാണ് തരാം. അപ്പോൾ അത് ആയിട്ടില്ല. അപ്പോൾ ആൾ നമുക്ക് തന്നതാണ്. അവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് കൊടുക്കുന്നതാണ്. ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. കാന്താരിയും നാരങ്ങയൊക്കെ ഇട്ടിട്ടില്ലേ. കുഴപ്പമില്ല, നമ്മൾ കഴിക്കാൻ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇവിടുത്തെ പുഴമീനാണ് ഭയങ്കര ഫേമസ്. നമ്മളെ കണ്ണനൊക്കെ ഉണ്ടല്ലോ വരാലേ. അപ്പോൾ ആ ചെമ്മീനും കക്കിറച്ചി കായം തന്നെ തീരും. സംഭവം അയാൾ ഇനി പറയാൻ വേണ്ടിയിട്ട് ആദ്യം കൊണ്ടു വച്ചിരിക്കണം. ആ വലിയ വായന്തര അവിടെ വെട്ടിരുന്ന് എന്തിനാ അറിയോ, നമുക്ക് സാധനം കൊണ്ടു വെക്കാനാണ് വരാൽ വരുമ്പോൾ. അപ്പം അതിന് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. റിയാസ് ഹോട്ടലിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എരുള്ളാത്ത മീൻകറി, ഇത് എരുള്ള മീൻകറി കേട്ടോ. പക്ഷേ കഴിച്ചു നോക്കിട്ട് രണ്ടും എരുള്ള മീൻകറിയാണ്. അതാണ് അതിൽ വലിയ കോമഡി. വരാല് വന്നു ഇതാ കിടക്കണ വലിയ അലാക്കിൻ്റെ ഒരു വരാല്. വെയിറ്റ് എത്ര? 850 ഗ്രാം. അങ്ങനെ എന്തോ പറഞ്ഞത്. മീൻകറി കഴിച്ചപ്പോളേ വലിയ മാറ്റമില്ല, രണ്ടും എരുമില്ല കേട്ടോ എനിക്ക്. പാലക്കാട്ടുകാരെ ആ എരുവിൻ്റെ ഓഫ് സമ്മയിക്കണ പോലെ. ഓൽക്കൊന്നും എരുവൊന്നും ഏൽക്കണേ ഉണ്ടാവില്ല. അപ്പോൾ വരാലിങ്ങനെ വരിഞ്ഞ് വെച്ചിക്കുന്നുണ്ട്. എന്നിട്ടൊക്കെ പൊരിച്ചു. അതുപോലെ സ്പെഷ്യൽ മസാലയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ കക്കയിറച്ചി ചോറിൻ്റെ മേലെ വെച്ചിട്ടുണ്ടല്ലോ. ആ വേപ്പിഞ്ചിന് നമുക്ക് അലർജിയാണല്ലോ. എന്നിട്ട് ആ എരുള്ള മീൻകറി, ഇത് എരുല്ലാത്ത മീൻകറി, പക്ഷേ എനിക്ക് എരുള്ള മീൻകറി കൂട്ടി കഴിച്ചു നോക്കിട്ടോ. വരാൽ കുറേ കുറച്ച് മെനക്കെടും. നമ്മൾ കുറേ ഉണ്ട് സംഭവം. നമ്മളേ കുറച്ച് മെനക്കെടേണ്ടി വരും. മൂന്നാലാൾക്കാരാണെങ്കിലും അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം. അതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ്. കഴിക്കുന്ന ഇടയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരാൾ മീന് തൊട്ട് നോക്കിയിട്ട് ഇത് വെന്തിട്ടില്ലേ ഒന്നുകൂടി പൊരിച്ചുകൊണ്ട് വരാം. നമ്മൾ വീഡിയോ എടുക്കണ കണ്ടിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് മനസ്സിലായതുകൊണ്ടാണോ എന്താ സംഭവം എന്ന് മനസ്സിലായാലോ കേട്ടോ. ഒരു കസ്റ്റമറോട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം അവിടെ നടന്ന്. എന്താപ്പം അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം? ഇത് ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. ആ ഒരു മോര് ഒടിച്ചിട്ടൊന്ന് കാത്തിരിക്കുക. ഇത് അപ്പോഴൊന്നും മീന് വരുന്നില്ല കേട്ടോ പൊരിക്കാൻ കൊണ്ടായത്. ഇതാ ഇനി ഇതാ സാമ്പാറൊക്കെ നന്നായിട്ട്, സാമ്പാറിലൊക്കെ മുരിങ്ങാക്ക എല്ലാം ഉണ്ട്. അത്യാവശ്യം കുറച്ച് വെള്ളം പോലെ സാമ്പാറാട്ടോ. നന്നായിട്ട് മിക്സാക്കി കഴിക്കട്ടെ. രണ്ടാമത് കൂടുന്ന വെച്ചിക്കണതാ മീൻ. എന്തിൻ്റെ ആവശ്യം അയാൾക്ക്? ഇനി കഴിക്കാനൊരു ഇൻട്രസ്റ്റ് നമുക്ക് പോവും. അതാണ് സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നത്. എന്താല്ലേ, ഇതൊന്നും ഒരിക്കലും റെസ്റ്റോറൻറ്റിൽ കാണാൻ ഇടയാവാത്ത സാഹചര്യമാണ്. വിഷമമുണ്ട്. അപ്പം എന്നാലും കഴിക്കും. കാരണം ബില്ല് വരുമ്പോൾ നമ്മൾ ഞെട്ടും. ഇതൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മളെ ഫ്രണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. ഇനി എരുല്ലാത്ത മീൻകറി, എരുല്ലാത്ത മീൻകറി, ഇവിടുത്തെ എരുല്ലാത്ത മീൻകറി. എനിക്ക് നല്ല എരുള്ള മീൻകറി കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും നമ്മൾ കഴിച്ചിട്ട് ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങാൻ പോവാണ്. കാരണം ഫുഡ് വേസ്റ്റ് ആക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കഴിച്ചു. ഞാൻ മാത്രമല്ല, നമ്മളെ ഡോക്ടർ നമ്മളെ സഹായിച്ചുകൊണ്ട് മാത്രമാണിത് നടന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കും തോന്നുന്നില്ല ഇത്. കാരണം മനസ്സിന് ശരിക്കും എന്തോ പോലെ കൂട്ടെ. എനിക്ക് ഇവിടെ സ്ഥലം അക്കണ്ട മീനൊക്കെ തിന്നിട്ട്
കണ്ടറിയാൻ സുഹൃത്തുക്കളെ എന്ത് സംഭവിക്കുന്നൊക്കെ. അവസാനം ഒരു ഒറ്റ ഓട്ടം ഓടേണ്ടി വരുമോ നമുക്ക് നോക്കാം. പിന്നെ ഒരു ചെമ്മീന്, ഒരു കക്ക, പിന്നെ കണ്ണമീൻ, പിന്നെ രണ്ട് ബോട്ടിൽ വെള്ളം. ചോറിന് എത്രയാണ്? 320 രൂപ. ചെമ്മീൻ 1 കിലോ, കക്കയിറച്ചി 250 ഗ്രാം, കണ്ണമീൻ 800 ഗ്രാം, രണ്ട് വെള്ളം. അപ്പൊ എത്രയായി? ആ സിനിമയെ ചോദിക്കണ പോലെ ഇന്നിപ്പോൾ എന്താ ഇവിടെ ഉണ്ടായേ, ആരെ പടക്കം പൊട്ടിച്ച്, വിഷു ആണെന്ന് ചോദിക്കണ പോലെ എന്താല്ലേ കഥ. ഇവരിനോട് എന്തോ ദേഷ്യമുണ്ട്, പക്ഷേ എനിക്കറിയാം റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട്. പക്ഷേ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം മാറ്റൊന്നും കൊണ്ടല്ല, ടേസ്റ്റിൻ്റെ ഒന്നല്ല. ടേസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ട് ഒരുപാട് നല്ല നല്ല സംഭവങ്ങളുണ്ട്, നല്ല ഫുഡാണ്. പക്ഷേ നമ്മളെപ്പോലത്തെ സാധാരണക്കാരൻ ഫുഡ് കഴിക്കാൻ ഇവിടെ ശരിയാവൂല.